ഹലോ, എല്ലാവർക്കും മൈസൂരിൻ ഡയറിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൂസേൺ സിറ്റിയിൽ കറങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലൂസേണിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് സൂറിച്ചിലേക്ക് പോകണമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലിൻഡിൻ്റെ ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. സ്വിറ്റ്സർലൻഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അതും ലിൻഡിൻ്റെ. അപ്പം നമ്മൾ അവിടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മെയിൻ എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യേണ്ട ഫെസിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാർ അത്യാവശ്യമായിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് മെഷീനൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ തന്നെ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണം. ആ പാർക്കിംഗ് ടിക്കറ്റ് പിന്നീട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമല്ല, നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്പേസിൻ്റെ ഉള്ളിൽ ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ നമ്മൾ കാർഡ് വെച്ചിട്ട് ഇത്ര മണിക്കൂറിനുള്ള പേയ്മെൻറ്റും ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പാർക്കിംഗ് ഒക്കെ. അപ്പം ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ എത്തിയേക്കാണ്, ലിൻ ഹോം ഓഫ് ചോക്ലേറ്റിൽ. ഇത് വളരെ ആഗ്രഹിച്ച് ഞാൻ എത്തിയതാണ്. എനിക്കിവിടെ സ്വിറ്റ്സർലൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവർ സ്റ്റോറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യില്ല, നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫൗണ്ടൻ ആണ്. നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ടൂർ ആണ്. അപ്പോൾ അതിന് കയറുന്നതിന് മുന്നേ നമുക്കൊരു ഓഡിയോ ബുക്ക് എടുക്കണം. ആ ഓഡിയോ ബുക്ക് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. മുകളിലത്തെ നിലയിലാണ് കേട്ടോ ചോക്ലേറ്റ് ടൂർ. അപ്പോൾ അവിടേക്ക് നമുക്ക് സ്റ്റെയർ വഴി പോവാം, ലിഫ്റ്റ് വഴിയും പോവാം. അപ്പോൾ ബേബി സ്ട്രോളർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റ് കയറിയത്. ലിഫ്റ്റ് കയറിയപ്പോൾ അതാ ലിഫ്റ്റിൻ്റെ അകത്തും ഫുൾ ചോക്ലേറ്റ് കളറൊക്കെ തന്നെയാണ്. അത് നല്ല അടിപൊളി ചോക്ലേറ്റ് കളറാണ്, ക്യാമറയിൽ കാണുന്ന കളറൊന്നും അല്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അതായത്, ഇവിടെ ഇന്നത്തെ ഈ ഒരു ചോക്ലേറ്റ് ടൂറിനായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും സ്റ്റെയർ വഴി വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ക്യൂ നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിഫ്റ്റിൽ വന്നതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ക്യൂവേ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നത് തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽസിൽ നിന്നാണ്. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ കൊക്കോ വേണമല്ലോ. അപ്പോൾ കൊക്കോ മരങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫീൽഡൊക്കെ കാണിച്ചുകൊണ്ടാണ് അകത്തേക്ക് നമ്മൾ കയറുന്നത്. നമ്മുടെ കയ്യിലുള്ള ഓഡിയോ ബുക്ക് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ ഓഡിയോ ബുക്ക് എല്ലാവരുടെയും ചെവിയിലുണ്ടായിരിക്കും. അതൊക്കെ കേട്ടുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാ കാര്യവും വ്യക്തമായിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ പിക്ചേഴ്സ് ഉള്ളിടത്ത് പിക്ചേഴ്സ് ഉണ്ട്, അനിമേഷൻ ഉള്ളിടത്ത് അനിമേഷൻ കാണിച്ചിട്ടുണ്ട്, 3D മോഡൽ കാണിച്ചിട്ടുണ്ട്, ഒറിജിനലായിട്ടുള്ള പ്രൊഡക്റ്റ് വരെ അവരവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോരോ എക്സിബിഷൻ ഹാളിലും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ ഹാളിൽ കയറി കഴിയുമ്പോഴും അതത് സ്ഥലത്തുള്ള ഓഡിയോ ബുക്ക് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റോ മെറ്റീരിയൽസിൽ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ചോക്ലേറ്റ് എത്തുന്ന വിധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യ റോ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നു, അതെങ്ങനെയൊക്കെ സോർട്ട് ചെയ്യുന്നു, അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷീനറീസിലേക്ക് കിടക്കുകയാണ്. അതായത്, നമ്മൾ ചോക്ലേറ്റ് മേക്കിങ്ങിന് ഉപയോഗിച്ച ഫസ്റ്റ് മെഷീനറി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തും. ആ ഒരു ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അനിമേഷനും 3D ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. ഈ റൂമിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു സിമ്പിളായിട്ട് ആദ്യ സമയങ്ങളിലൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന, അതായത് ഈ ചോക്ലേറ്റ് മേക്കിംഗ് മെഷീനെ അവർ റെപ്രസെൻറ്റ് ചെയ്ത ഒരു സുവനീർ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് മോഡൽ. അത് കാണാൻ അടിപൊളിയാണ്.
ചോക്ലേറ്റ് മേക്കിങ്ങിൻ്റെ ഓരോരോ വർഷങ്ങളിലും, അതായത് ഈ ഒരു ലിൻഡിൻ്റെ ജേണിയുടെ പല ഇയറുകളിലായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള പല പേരുകളിലുള്ള ചോക്ലേറ്റുകളും അതിൻ്റെ മോൾഡുകളും ഷേപ്പുകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ ഹാളായിരുന്നു ഇത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിൻഡിൻ്റെ പല ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റും വളരെ യുണീക്കായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്ന ചില ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മോൾഡുകളൊക്കെ അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഹാളിലേക്ക് കയറിയപ്പോഴാണ് ഞങ്ങൾ സ്വർഗം കണ്ട പോലെ ആയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനും ബാക്കി ഫുൾ നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊക്കക്കാ അല്ലെങ്കിൽ ആ ഒരു കൊക്കക്കായിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ചോക്ലേറ്റ് പേസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു പ്രൊസീജർ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും ഈ ഒരു ചോക്ലേറ്റ് പേസ്റ്റിലേക്ക് എത്തുന്ന ആ ഒരു ഫുൾ പ്രൊസീജർ. നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂന്ന് ചോക്ലേറ്റുകളുടെ ഒരു റെപ്രസെൻറ്റേഷനോ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തുമാത്രമാണെന്നൊക്കെ ഉള്ളത്, അതായത് വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മൈൽഡ് ഡാർക്ക് ചോക്ലേറ്റും. ഇത് മൂന്നും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യ അളവിന് ഷുഗർ മൂന്നെണ്ണത്തിനുണ്ട്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസിലാണ് വ്യത്യാസം വരുന്നുള്ളൂ, അതായത് ഈ വൈറ്റ് ചോക്ലേറ്റിലും മിൽക്ക് ചോക്ലേറ്റിലും കുറച്ച് മിൽക്ക് പൗഡറൊക്കെ വരുന്നുണ്ട്. ബാക്കി കൂടുതൽ കൊക്കോ, അതായത് കൊക്കോ പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്നത് മൈൽഡ് ഡാർക്ക് ചോക്ലേറ്റിലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇച്ചിരി ഒരു ഡാർക്കർ കളറും ആയിരിക്കും, ഒരു ഇച്ചിരി കയ്പ് ടേസ്റ്റും അതിന് വരുന്നുണ്ടാവും. ഇനിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ പോയത്. അതായത് ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഫൗണ്ടനിൽ പോയി അൺലിമിറ്റഡ് ആയിട്ട് ചോക്ലേറ്റ് വലിച്ച് തിന്നുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഫാക്ടറി പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹിച്ചത്. അത് ഞാൻ ദാ ഇപ്പോൾ സാക്ഷാത്കരിക്കുകയാണ്. അതായത് നമ്മളിവിടെ ചോക്ലേറ്റ് ഫോണ്ടനിൽ ഇഷ്ടംപോലെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഈ വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയുകയാണല്ലോ, എനിക്ക് ഇപ്പോഴും നാവിലാ ടേസ്റ്റ് ഒക്കെയാണ്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരക്കൊഴിഞ്ഞ് മാറുന്ന പോയിന്റിലാണ് ഞാൻ വീഡിയോ എടുത്തത്. പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റും അതിൻ്റെ ഓരോരോ ഇൻഗ്രീഡിയൻസും ഒക്കെ സൈഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ആ ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ക്യൂവിൽ കറങ്ങി ഇഷ്ടമുള്ളത്രയും ചോക്ലേറ്റ് നമുക്ക് തിന്നുകൊണ്ടേയിരിക്കാം. ഓൾറെഡി കറങ്ങിയതാണ് ഞാൻ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചുറ്റും കറങ്ങുന്നതാണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജാറിൽ നിന്ന് ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം വഴി ചോക്ലേറ്റ് ബാർ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വീഴും. നമ്മുടെ കൈയടി കാണിക്കുമ്പോഴാണ് കേട്ടോ സെൻസ് ചെയ്ത് വീഴുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വേൾഡിലേക്ക് ചെന്ന പോലെയാണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് മൊത്തത്തിൽ ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി എവിടെയൊക്കെ ഉണ്ട്, അവരുടെ ഇൻഡസ്ട്രി എങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തത്, അന്ന് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ നിന്നിട്ട് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വാളിലേക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് മെയിൽ അയച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. അത് കൂടാതെ തന്നെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഓരോ ഫ്ലേവർ ചോക്ലേറ്റും നമുക്ക് ഇഷ്ടമുള്ള എത്ര അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതിൽ നിന്ന് ഓരോന്ന് വീതം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനും എടുക്കാൻ പറ്റും. അങ്ങനെ ചോക്ലേറ്റ് ടൂറിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിബിഷൻ്റെ കുറച്ച് പോർഷൻ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് റിയൽ മെക്കാനിസം എങ്ങനെയാണ് ഇത് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അതായത് ഈ ചോക്ലേറ്റ് മേക്കിങ്ങിൻ്റെ ആ ഒരു മെക്കാനിസം ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നും താഴെ വായിച്ച് ഓഡിയോ ബുക്കിൽ കേട്ട് നമുക്ക് പോയി അത് കണ്ട് അങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊന്നുമല്ല, ഇനി ഒരു ഐറ്റം കൂടി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ വമ്പൻ ക്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഞാൻ കണ്ട വീഡിയോസിലൊന്നും ഇത്രയധികം ആൾക്കാർ ക്യൂ നിന്നിട്ടൊക്കെയാണ് ഇത് മേടിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്ന് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇത്രയധികം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോന്ന് സാധിക്കാമെന്ന്. നമ്മൾ ചോക്ലേറ്റ് ഫോണ്ടിലെ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആളുകൾ എപ്പോഴും ചുറ്റിനുണ്ടായിരിക്കും. ഒരാൾ മാറി അടുത്തയാളെന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് പുറകിൽ നിന്ന് നിന്നൊക്കെ വേണം പോയി ചോക്ലേറ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി മടുത്തു. പിന്നെ ഇതിൻ്റെ അകത്തും കൂടി എനിക്ക് ക്യൂ നിന്ന് ഇത് മേടിക്കാൻ നിന്നില്ല. നമുക്ക് ഒത്തിരി കാഴ്ചകളും അൺലിമിറ്റഡ് ആയിട്ട് ചോക്ലേറ്റ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് വരുമ്പോണ്ട്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടതിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് മൊത്തം കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിൻ്റെ അകത്ത് പോയപ്പോൾ.
ഒത്തിരി മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് തിരിച്ചു പോകാം നമ്മുടെ സ്റ്റേയിലേക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സൂറിച്ചിലാണ് എത്തിയിട്ടുള്ളത്. സൂറിച്ചിലാണ് നമ്മൾ ഈ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് ലൂസേൺ സിറ്റിയിലേക്ക് പോകണം. കാരണം നമ്മുടെ സ്റ്റേ ഉള്ളത് ലൂസേണിലാണ്. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാം. ഒത്തിരി ലെങ്ത്തി ആക്കുന്നില്ല ഞാൻ വീഡിയോസ് ഒന്നും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.